എങ്ങനെ ഒരു ബ്രഷ് ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ബ്രഷ് ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് ഒരു പുതിയ ഫയൽ തുറക്കുക. ആവശ്യമായ ഒരു രീതിയിൽ ഏതെങ്കിലും സൈസ് നിങ്ങൾ കൊടുക്കുക, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു ബ്രഷാക്കി മാറ്റാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു ടെക്സ്റ്റ്, ഞാൻ എൻ്റെ സ്വന്തം പേര് ബ്രഷാക്കുന്ന എങ്ങനെ എന്നാണ് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും ഡിസൈൻ ചെയ്യുക. ഇതുപോലെ നമ്മൾ ഒരു ടെക്സ്റ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് എങ്ങനെ ബ്രഷാക്കി മാറ്റാമെന്ന് നോക്കാം. നമ്മൾ ടെക്സ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിനുശേഷം എഡിറ്റ് മെനുവിൽ പോയിട്ട് ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് എന്നത് സെലക്ട് ചെയ്യുക. എഡിറ്റ് മെനുവിൽ നിന്നും ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു നെയിം ചോദിക്കും, സാമ്പിൾഡ് ബ്രഷ് നെയിം. അവിടെ നമുക്ക് ആവശ്യമുള്ള പേര് കൊടുക്കാം. ഞാനൊരു പേര് കൊടുത്തു. ഇനി നമുക്ക് ഈ ബ്രഷ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്തു. നമ്മൾ സെലക്ട് ചെയ്ത, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രഷ് നമ്മൾ ഓൾറെഡി സെലക്ട് ആയി കിടക്കുന്ന അല്ലെങ്കിൽ ലോഡ് ചെയ്തിരിക്കുന്ന ബ്രഷുകളുടെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോക്കുക, ഇതാണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബ്രഷ്. സെലക്ട് ചെയ്യുക, അവിടെ മൗസ് കൊണ്ടു നിൽക്കുമ്പോൾ പേര് കാണിക്കും. ഇനി നമ്മൾ ഒരു പുതിയ ലെയറിൽ പ്രസ് ചെയ്ത് നോക്കാം. നോക്കാം, നമ്മൾ നൽകിയ ബ്രഷ് അതുപോലെ തന്നെ ക്രിയേറ്റ് ആയിരിക്കുന്നു. നമുക്ക് എവിടെ വേണമെങ്കിൽ ഇത് ഒരേ ക്ലിക്കിൽ വീണ്ടും വീണ്ടും കൊടുക്കാൻ സാധിക്കുന്നു. ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ആ ക്രിയേറ്റ് ചെയ്ത ബ്രഷ് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇത് കൂടാതെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ വരെ നിങ്ങൾക്ക് ബ്രഷാക്കി മാറ്റാൻ സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളുടെ സ്വന്തം ഫോട്ടോ നമ്മൾ ഓപ്പൺ ആക്കുന്നു. എഡിറ്റ് മെനുവിൽ ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് എന്ന് സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഒരു പേര് നൽകുന്നു. നോക്കാം, ഇനി നമുക്ക് ആവശ്യമുള്ള വിൻഡോയിലേക്ക് നമ്മൾ പോകുന്നു. ഇവിടെ ഏറ്റവും താഴെയായിട്ട് ബ്രഷ് സെലക്ട് ചെയ്യുക. നോക്കാം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രഷ് ആയിരിക്കും നമുക്കവിടെ ലഭിക്കുക. പ്രസ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതുപോലെ ആവശ്യമായ എവിടെ പോയും നമ്മുടെ ബ്രഷ് നമ്മുടെ സ്വന്തം ഫോട്ടോ ബ്രഷാക്കി ഉപയോഗിക്കാൻ സാധിക്കും. ബ്രഷിൻ്റെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും നമ്മൾ സെലക്ട് ചെയ്ത ബ്രഷിൻ്റെ മുകളിലായിട്ട് നോക്കുക. ആ വിൻഡോയുടെ, ബ്രഷിൻ്റെ വിൻഡോയുടെ മുകളിൽ നമുക്ക് സൈസ് കാണും. അതുപയോഗിച്ച് ഓരോ ബ്രഷിൻ്റെയും സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുമെല്ലാം സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രഷ് ക്രിയേറ്റ് ചെയ്യാമെന്നും ബ്രഷിൻ്റെ ഓരോ സൈസുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നും ബ്രഷ് എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു എന്നും മനസ്സിലായി കാണും. ഇത് കൂടാതെ
നമ്മൾ ബ്രഷുകൾ ഉപയോഗിക്കുമ്പോൾ നോക്കാം, നമുക്ക് ചില വ്യത്യാസങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നു. ഈ ഒരു ബ്രഷിൻ്റെ എഫക്റ്റ് നമുക്ക് മാറ്റുന്നതിന് മോഡ് എന്നതും ഉപയോഗിക്കാം. എന്താണ് വ്യത്യാസമെന്ന് നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഓരോതിനും ചെറിയ ചെറിയ വ്യത്യാസമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമുക്ക് പല ആവശ്യങ്ങളിലും പല രീതിയിലുള്ള ബ്രഷുകൾ നല്ലോണം ഡിസൈൻ ചെയ്യുന്നവർക്കൊക്കെ ആവശ്യം വരും. അതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം എല്ലാം നമുക്കിത് കാണിച്ചു തരാൻ പറ്റില്ല. പല സന്ദർഭങ്ങളിൽ പല രീതിയിലായിരിക്കും ഇത് ഉപകാരപ്പെടുക. നല്ലൊരു ഡിസൈനർക്കും മാത്രമേ അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കുള്ളൂ. നമ്മൾ എന്നെക്കൊണ്ട് അറിയാവുന്നത് ഞാനിവിടെ പറഞ്ഞിരുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ബ്രഷിൻ്റെ കൂടുതൽ ഓപ്ഷനുകൾ കാണാൻ നോക്കാം. അതെല്ലാം നിങ്ങൾ തന്നെ സ്വയം ചെയ്തു നോക്കുക. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഓപ്ഷനുകൾ കാണിച്ചിരുന്നു എന്ന് മാത്രം. നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്രഷ് നോക്കുക. ഇതാണ് ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്രഷ്. ഇവിടെ ബ്രഷിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടോഗിൾ ദ ബ്രഷ് പാനൽ, ബ്രഷിൻ്റെ പാനൽ നമുക്ക് നോക്കാം. എന്തൊക്കെയാണെങ്കിലും ഉള്ളത് നോക്കാം. ഇപ്പോൾ കാണുന്ന വിൻഡോയിൽ നമ്മൾ ആ ടോഗിൾ ബ്രഷ് പാനൽ സെലക്ട് ചെയ്തപ്പോൾ കുറേ ഓപ്ഷൻസ് ടിക്ക് മാർക്ക് ഉള്ളതും ഇല്ലാത്തതായിട്ട് കാണാം. നമ്മളതിൽ ഓരോന്നായിട്ട് ടിക്ക് മാർക്ക് കിട്ടും. ഇവിടുത്തെ ഓരോ മാറ്റങ്ങൾ, അതായത് ഈ കാണിക്കുന്ന ചേഞ്ചസ് എല്ലാം വരുത്തിയും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയുള്ളൂ. ഇതുപോലെ എല്ലാ മാറ്റങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം കാണിക്കണമെങ്കിൽ നമുക്ക് ഒട്ടനവധി സമയം വേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അതിനെ ചെക്ക് ചെയ്ത് നോക്കണം. മറക്കാതെ ഓരോന്നോരോന്ന് പഠിക്കുക. അടുത്തായിട്ട് ഇതിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന്. നമ്മൾ പ്രസ് ചെയ്തൊന്ന് പിടിക്കുമ്പോൾ പല രീതിയിൽ പല ആംഗിളിൽ നമുക്ക് ബ്രഷുകൾ, ബ്രഷിൻ്റെ ആ ഡിസൈൻ സ്പ്രെഡായിട്ട് വരുന്ന പോലുള്ള എഫക്റ്റുകൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ കൂടി നിർമ്മിക്കാൻ സാധിക്കുന്നു. ഒരു ഡിസൈനർക്ക് ഇത് പല സന്ദർഭത്തിലും പല രീതിയിൽ ഉപകാരപ്പെട്ടേക്കാം. ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വലത് ഭാഗത്തായിട്ട് നമുക്ക് ധാരാളം ഓപ്ഷനുകൾ വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതുകൂടാതെ നമുക്കിവിടെ ബ്രഷ് പ്രീസെറ്റ് എന്നതിൽ സെലക്ട് ചെയ്തതിനാൽ നമ്മൾ നമ്മുടെ ബ്രഷിൻ്റെ വിൻഡോയിൽ ലൈബ്രറിയിൽ നിന്ന് ലോഡ് ചെയ്യിച്ച ആ ഓരോ ബ്രഷിൻ്റെയും ചെറിയൊരു പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഇഷ്ടമുള്ള ബ്രഷ് നമുക്ക് സെലക്ട് ചെയ്യാനും സാധിക്കും. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം സാധിക്കും. ഇത്രയുമാണ് നമുക്ക് ബ്രഷിൻ്റെ ടൂളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഭാഗം കിടക്കുന്നത് ബ്രഷിൻ്റെ ഈ ടോഗിൾ പാനലിലാണ്, അതായത് ബ്രഷ് പാനലിലാണ് ബ്രഷിൻ്റെ കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുക. ഇവിടെ വലത് സൈഡിൽ നിന്നും ഇതുപോലെ ബ്രഷ് പാനൽ നമുക്ക് ഓപ്പൺ ആക്കാനും സാധിക്കുന്നു. ഓരോന്നും നിങ്ങൾ മറക്കാതെ ചെക്ക് ചെയ്യുക.